ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്റ്റാക്കിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ഈ വീഡിയോയിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പൊസിഷൻഡ് എന്ന് പറഞ്ഞ ഒരു വിഡ്ജറ്റ് ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ സ്റ്റാക്ക് വിഡ്ജറ്റിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റീസ് ഒക്കെ എങ്ങനെ നോക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കിനി പൊസിഷൻഡ് എന്ന് പറഞ്ഞ ആ ഒരു വിഡ്ജറ്റ് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് പഠിക്കാം. അതൊരു പുതിയ വിഡ്ജറ്റാണ്, നമ്മളിതുവരെ പഠിക്കാത്തൊരു വിഡ്ജറ്റാണ്. അപ്പോൾ പൊസിഷൻഡ് എന്ന് പറയുന്ന വിഡ്ജറ്റിൻ്റെ പ്രോപ്പർട്ടി ഞാൻ ഓൾറെഡി പറഞ്ഞു, അതിൻ്റെ ഫീച്ചർ എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമുക്ക് അലൈൻ പോലെ തന്നെ, പക്ഷേ നമുക്ക് മാനുവലി പറഞ്ഞു കൊടുക്കാം മുകളിൽ നിന്നും ഇത്ര പിക്സൽ മാറി, അല്ലെങ്കിൽ വലത്തുവശത്ത് നിന്നും ഇത്ര പിക്സൽ മാറി, അങ്ങനെ നമുക്ക് മാനുവലായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ പൊസിഷൻഡ് എന്ന് പറഞ്ഞ ആ ഒരു വിഡ്ജറ്റിന് നമ്മൾ വിളിക്കുന്നത് ഈ പൊസിഷൻഡ് എന്ന് പറഞ്ഞ ഒരു കൺസ്ട്രക്ടർ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ പൊസിഷൻഡ് എന്നാണ് ആ ഒരു കൺസ്ട്രക്ടറിൻ്റെ പേര്. സ്പെല്ലിംഗ് തെറ്റാ നോക്കുക. ഇനി അതിലേക്ക് നമുക്കൊരു ചൈൽഡിനെ പാസ് ചെയ്യാം. ആ ചൈൽഡായിട്ട് ഞാൻ ആദ്യം ക്രിയേറ്റ് ചെയ്തൊരു കണ്ടെയ്നറിനെ തന്നെ പാസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ആ കണ്ടെയ്നറിന് ഞാൻ 200 വിഡ്ത്തും 200 ഹൈറ്റും സെറ്റ് ചെയ്ത് ആ റെഡ് കളർ കണ്ടെയ്നറിനെ അങ്ങ് പാസ് ചെയ്തു. നമുക്കൊന്ന് സേവ് ചെയ്തൊന്ന് റൺ ചെയ്ത് നോക്കാം എന്താ ഔട്ട്പുട്ട് കിട്ടുമെന്ന്. കണ്ടില്ലേ, അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു സ്റ്റാക്കിൽ നമുക്ക് ഒന്നുകിൽ അലൈൻമെൻറ്റ് കൊടുത്ത് അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് എവിടെയാണ് സെറ്റ് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ ടെക്സ്റ്റ് ഡയറക്ഷൻ കൊടുത്ത് നമുക്ക് അതിൻ്റെ അലൈൻമെൻറ്റ് എവിടെയാണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു നെയിംഡ് പാരാമീറ്ററിലേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ടെക്സ്റ്റ് ഡയറക്ഷനെ അത് ഈ ഒരു അലൈൻമെൻറ്റ് ഓവർ റൈഡ് ചെയ്യും. ഇതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ. അപ്പോൾ അത് പ്രകാരം ഏതാണോ ഇപ്പം നിലവിൽ സ്റ്റാക്കിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് അവിടെ തന്നെ ആയിരിക്കും പൊസിഷനും സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, പൊസിഷൻഡ് എന്ന് പറഞ്ഞ ആ ഒരു വിഡ്ജറ്റ് ഉപയോഗിച്ചാലും ആ ഒരു സ്റ്റാക്കിൻ്റെ ഡീഫോൾട്ട് ആയിട്ടുള്ള സ്റ്റാർട്ടിങ് പൊസിഷനിലായിരിക്കും പൊസിഷൻഡ് എന്ന് പറഞ്ഞ ഈ ഒരു വിഡ്ജറ്റും സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ ഇതിലേക്ക് കുറച്ച് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പൊസിഷനെ മാറ്റിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് നെയിംഡ് പാരാമീറ്റേഴ്സാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു പൊസിഷൻഡ് എന്ന് പറഞ്ഞ ആ ഒരു കൺസ്ട്രക്ടിന് മുകളിലൊന്ന് മൗസ് വെച്ചൊന്ന് ഹോവർ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കീ ഓൾറെഡി ഉണ്ട്. കീ ഞാൻ പറഞ്ഞു, നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. അടുത്തായിട്ട് ഏതാണുള്ള, ഡബിൾ ലെഫ്റ്റ് ഉണ്ട്, ഡബിൾ ടോപ്പ്, ഡബിൾ റൈറ്റ്, ഡബിൾ ബോട്ടം, പിന്നെ വിഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ ടോപ്പ്, റൈറ്റ്, ബോട്ടം, ലെഫ്റ്റ് ഇതൊക്കെ നോക്കാം. വിഡ്ത്തും ഹൈറ്റും നോക്കുന്നതിന് മുമ്പായിട്ട് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം നിങ്ങൾക്ക്? അപ്പോൾ ഈ പൊസിഷൻഡ് എന്ന് പറയുന്ന ഈ ഒരു വിഡ്ജറ്റിൻ്റെ ഇടതുവശത്തുള്ള പൊസിഷനും വലതുവശത്തുള്ള പൊസിഷനും ടോപ്പിലും താഴെയൊക്കെ ഉള്ള പൊസിഷൻ നമുക്ക് മാനുവലി നമുക്ക് അതിലേക്ക് ഈ നെയിംഡ് പാരാമീറ്റേഴ്സിലേക്ക് വാല്യൂ പാസ് ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഓക്കെ, പാഡിംഗ് ഒക്കെ പോലെ, പാഡിംഗ് ഓർക്കുന്നുണ്ടോ? നമ്മൾ പാഡിംഗ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡ്ജ് ഇൻസെറ്റ്സ് ഡോട്ട് ഓൺലി എന്ന് പറഞ്ഞ ഒരു നെയിംഡ് കൺസ്ട്രക്ടറിലേക്ക് ലെഫ്റ്റ്, റൈറ്റ് അങ്ങനെ കുറേ നെയിംഡ് പാരാമീറ്റേഴ്സ് പാസ് ചെയ്തു. അതുപോലെയൊക്കെ തന്നെയാണ്, ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ അവിടെ പാഡിംഗ് ആയിരുന്നു, ഇവിടെ നമ്മുടെ വിഡ്ജറ്റിൻ്റെ പൊസിഷൻ ആയിരിക്കും ഇതിലൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ആദ്യം തന്നെ നമുക്കിതിനെ ഈ ഒരു റെഡ് കണ്ടെയ്നറിനെ നമുക്ക് ഒന്ന് മാറ്റി പൊസിഷൻ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഞാൻ ലെഫ്റ്റിലേക്ക് 100 എന്ന് പറയുന്ന വാല്യൂ പാസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പൊസിഷൻഡ് എന്ന് പറയുന്ന ഈ ഒരു വിഡ്ജറ്റിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഹേ നിൻ്റെ സ്ഥലം മാറി, ഇടതുവശത്ത് നിന്നും 100 പിക്സൽ മാറി ഇരിക്കൂ എന്നാണ് നമ്മൾ ഇതിലൂടെ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് സേവ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, അപ്പോൾ പൊസിഷൻഡ് എന്ന് പറയുന്ന ആ ഒരു വിഡ്ജറ്റ് ഇടതുവശത്ത് നിന്നും 100 പിക്സൽ മാറി പ്ലേസ് ചെയ്തു, അത് തന്നെത്താനെ പ്ലേസ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് ടോപ്പിൽ നിന്നും 200 പിക്സൽ മാറി ഇരിക്കാൻ പറയുക. ഓക്കെ, സേവ് ചെയ്തു. ഇതുണ്ടല്ലേ, ഇപ്പോൾ ഇടതുവശത്ത് നിന്നും 100 പിക്സൽ മാറി പ്ലേസ് ചെയ്യാൻ പറഞ്ഞു ആദ്യം. അപ്പോൾ അത് അതേപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. അടുത്തായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്ത കണ്ടീഷൻ എന്താണ്, ടോപ്പ് എന്ന് പറയുന്ന നെയിംഡ് പാരാമീറ്ററിലേക്ക് ഞാൻ 200 എന്ന് പറയുന്ന വാല്യൂ പാസ് ചെയ്തു. അപ്പോൾ എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്, മുകളിൽ നിന്നും 200 പിക്സൽ മാറി താഴേക്ക് പൊസിഷൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ പൊസിഷൻഡ് വിഡ്ജറ്റ് അതിൻ്റെ പൊസിഷനെ മാറ്റി. ഓക്കെ, അപ്പോൾ ആ പൊസിഷൻഡ് എന്ന് പറയുന്ന വിഡ്ജറ്റിൻ്റെ ചൈൽഡാണ് ഈ പറയുന്ന കണ്ടെയ്നർ. ഓക്കെ, അപ്പോൾ കണ്ടെയ്നറാണ് മാറുന്നത്, പക്ഷേ ഈ പൊസിഷൻഡ് എന്ന് പറയുന്ന വിഡ്ജറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ കണ്ടെയ്നറിൻ്റെ പൊസിഷൻ മാറ്റിക്കൊടുത്ത്. അതെങ്ങനെയാണ് മാറ്റിക്കൊടുത്തത് ഒന്നുകൂടി പറയാണ്, ബോറടിക്കുന്നുണ്ടെന്ന് അറിയാം, എന്നാലും ഒന്നുകൂടി പറയുകയാണ്. ഈ പൊസിഷൻഡ് എന്ന് പറയുന്ന വിഡ്ജറ്റിന് ശരിക്കും പറഞ്ഞാൽ ഒരു രൂപമൊന്നുമില്ല. ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടെയ്നർ വിഡ്ജറ്റിനെ തന്നെയാണ്. പൊസിഷൻഡ് എന്ന് പറയുന്ന വിഡ്ജറ്റിന് ഒരു രൂപമൊന്നുമില്ല. അതാകെ ചെയ്യുന്നത് ആ കണ്ടെയ്നർ വിഡ്ജറ്റിനെ അങ്ങ് ഹോൾഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ആ കണ്ടെയ്നർ വിഡ്ജറ്റിൻ്റെ പൊസിഷനും മാറ്റി മാറ്റി കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സെറ്റ് ചെയ്ത വാല്യൂസ് ലെഫ്റ്റിൽ നിന്നും 100 പിക്സൽ മാറണം, അതുപോലെ ടോപ്പിൽ നിന്നും 200 പിക്സൽ മാറണം. അപ്പോൾ ആ ഒരു പിക്സൽ വാല്യൂസ്
പൊസിഷൻ്റെ എന്ന് പറഞ്ഞ വിഡ്ജറ്റിന് കിട്ടിക്കഴിഞ്ഞപ്പോൾ പൊസിഷൻ്റെ എന്ന് പറഞ്ഞ വിഡ്ജറ്റ് എന്ത് ചെയ്തു, ആ വാല്യൂസിന് അനുസരിച്ച് കണ്ടെയ്നറിൻ്റെ പൊസിഷനെ അങ്ങ് മാറ്റി, നമ്മൾ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പുതിയ ഒരു പൊസിഷൻ്റെ വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഒന്നിൽ കൂടുതൽ വിഡ്ജറ്റിനെ സ്റ്റാക്കിലേക്ക് പാസ് ചെയ്യാം, അറിയാമല്ലോ. അപ്പോൾ ഈ പുതിയ പൊസിഷൻ്റെ വിഡ്ജറ്റിനുള്ളിലെ കണ്ടെയ്നർ ഞാൻ റെഡ് മാറ്റി ഗ്രീൻ കളർ കൊടുക്കാൻ പോകണം. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ പൊസിഷൻ ഞാൻ മാറ്റി റൈറ്റിൽ നിന്നും 100 പിക്സൽ മാറുന്ന തരത്തിൽ, അതുപോലെ ബോട്ടം സൈഡിൽ നിന്നും 200 പിക്സൽ മാറുന്ന തരത്തിൽ സേവ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ ഇപ്പോൾ എന്ത് സംഭവിച്ചു? പൊസിഷനിലേക്ക് നമ്മൾ വാല്യൂ എടുത്തു, റൈറ്റിൽ നിന്നും 100 പിക്സൽ മാറിയായിരിക്കണം ഇതിൻ്റെ പൊസിഷൻ. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്നും 100 പിക്സൽ മാറി, അത് കറക്റ്റാണ്. അതുപോലെ ബോട്ടം സൈഡിൽ നിന്നും 200 പിക്സൽ മാറിയായിരിക്കണം ഇതിൻ്റെ പൊസിഷൻ. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, സ്ക്രീനിൽ നോക്കിയാൽ മനസ്സിലാവും, ബോട്ടം സൈഡിൽ നിന്നും 200 പിക്സൽ മാറി നമ്മുടെ ഗ്രീൻ എന്ന് പറയുന്ന കണ്ടെയ്നറിനെ ഡിസ്പ്ലേ ചെയ്തു. അതുപോലെ തന്നെ ആ ഗ്രീൻ എന്ന് പറയുന്ന കണ്ടെയ്നർ എന്ത് ചെയ്തു, റെഡ് എന്ന് പറയുന്ന കണ്ടെയ്നറിന് മുകളിലേക്ക് പോയി. കാരണം എന്താണ്, ഇവരുടെ സ്റ്റാക്കാണിത് അല്ലേ. സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ആദ്യം വെക്കുന്ന കണ്ടെയ്നറിന് മുകളിലായിരിക്കും പിന്നീടുള്ള കണ്ടെയ്നേഴ്സ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും ആലോചിച്ചാൽ മതി. ഒരു ടേബിളിലേക്ക് നമ്മൾ കുറേ ബുക്ക് അടുക്കി വെച്ച് കഴിഞ്ഞാൽ ആദ്യം വെക്കുന്ന ബുക്കിന് മുകളിലേക്കായിരിക്കും പിന്നീട് വെക്കുന്ന ബുക്കുകളെല്ലാം വരുന്നത്. അതേ ഒരു ഓർഡർ തന്നെയാണ് ഇവിടെ സ്റ്റാക്ക് എന്ന് പറയുന്ന വിഡ്ജറ്റിലേക്ക് നമ്മൾ ചിൽഡ്രനെ കൊടുക്കുമ്പോഴും സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എത്ര ചിൽഡ്രനെ വേണമെങ്കിലും പാസ് ചെയ്യാം, അതുപോലെ ഏതൊരു പൊസിഷനിലേക്ക് വേണമെങ്കിലും പാസ് ചെയ്യാം. ഞാൻ ഇനി അടുത്ത ഒരു ചെറിയ ഒരു കുഞ്ഞ് കണ്ടെയ്നറിനെ ഒന്ന് പാസ് ചെയ്ത് നോക്കാം. അതിന് ബ്ലൂ കളർ, അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ റൈറ്റ് മാറ്റി ടോപ്പ് ആക്കാം. ടോപ്പിൽ നിന്നും 10 പിക്സൽ, അതുപോലെ ലെഫ്റ്റിൽ നിന്നും 200 പിക്സൽ. നമുക്കൊന്ന് സേവ് ചെയ്ത് നോക്കാം. ഇപ്പം എന്ത് സംഭവിച്ചു ഉണ്ടോ, ഈ ടോപ്പിൽ ചെറിയൊരു സ്പേസ് ഉണ്ടല്ലേ, അതെന്താണ്, നമ്മൾ കൊടുത്ത 10 എന്ന് പറയുന്ന വാല്യൂ വേണം. അതുപോലെ ഇടതുവശത്ത് നിന്നും 200 പിക്സൽ മാറി, കണ്ടില്ലേ, നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ളൊരു ഔട്ട്പുട്ട് തന്നെ വന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു പൊസിഷൻ്റെ എന്ന് പറയുന്ന ഈ ഒരു വിഡ്ജറ്റ് ഉപയോഗിച്ച് സ്റ്റാക്കിനുള്ളിൽ ചിൽഡ്രനെ പല പൊസിഷനിലേക്ക് മാറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ പൊസിഷൻ മാറ്റാൻ ഉപയോഗിക്കുന്ന രണ്ട് തരത്തിലുള്ള വിഡ്ജറ്റുകളാണ്, ഒന്ന് അലൈൻ, അടുത്തത് പൊസിഷൻഡ്. അതുപോലെ തന്നെ ഇവിടെ വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, ഇവിടെ നെഗറ്റീവ് വാല്യൂസ് കൊടുക്കാൻ സാധിക്കുന്നുള്ളതാണ്. ഇപ്പം 10 പിക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, ടോപ്പിൽ നിന്നും ടോപ്പ് ഈ ഒരു പോയിന്റിൽ നിന്നും 10 പിക്സൽ താഴേക്ക് മാറി കണ്ടെയ്നറിനെ പ്ലേസ് ചെയ്യും അല്ലേ. ഓക്കെ, നമ്മൾ 10 എന്നുള്ള മാറ്റി 100 ആക്കി. അപ്പോൾ 100 പിക്സൽ ടോപ്പിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ടോപ്പ് എന്ന് പറയുന്ന നെയിംഡ് പാരാമീറ്ററിന് 100 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇവിടെ ഈ ടോപ്പ് ഈ ഒരു പോയിന്റിൽ നിന്നും 100 പിക്സൽ താഴേക്ക് നമ്മുടെ കണ്ടെയ്നർ ബ്ലൂ കണ്ടെയ്നറിനെ പ്ലേസ് ചെയ്തു അല്ലേ. ഇനി ഇതൊരു പ്ലസ് വാല്യൂ ആണ് അല്ലേ, പോസിറ്റീവ് വാല്യൂ ആണിത്. ഇതിന് പകരം ഞാനിവിടെ ഒരു നെഗറ്റീവ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ഒരു ടോപ്പിൽ നിന്നും ഇതിന് പുറത്തേക്കായിരിക്കും വാല്യൂ നോക്കുക. ഇപ്പം മാത്തമാറ്റിക്സിൽ മറ്റേ ആ കോർഡിനേറ്റ്സൊക്കെ പഠിച്ച ആളുകൾക്ക് അറിയാം, 10 പോസിറ്റീവ് ആയിരുന്നപ്പോൾ എന്ത് പറ്റി, ഈ സ്ക്രീനിനുള്ളിലേക്ക് തന്നെ പൊസിഷൻ മാറി. ഈ 10 നെഗറ്റീവ് അല്ലെങ്കിൽ 100 നെഗറ്റീവ് ആണ് കൊടുക്കുന്നതിൽ എന്ത് പറ്റും, സ്ക്രീനിന് പുറത്തേക്കായിരിക്കും പൊസിഷൻ വരുന്നത്. അപ്പോൾ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം, ഒന്ന് സേവ് ചെയ്ത് നോക്കാം. ഇതുണ്ടല്ലേ, ഇപ്പോൾ എന്താ സംഭവിച്ചത്, ഈ ഒരു ബ്ലൂ കണ്ടെയ്നറിൻ്റെ പകുതി സ്ക്രീനിനകത്തും പകുതി സ്ക്രീനിന് പുറത്ത്. സ്ക്രീനിന് പുറത്തുള്ളത് എന്തായി, നമുക്ക് കാണാൻ സാധിക്കില്ല അല്ലേ. സ്ക്രീനിന് പുറത്തേക്ക് പോയ ഭാഗം നമുക്കിപ്പോൾ കാണാൻ സാധിക്കില്ല. കാരണം എന്താ, സ്ക്രീനിൻ്റെ വിഡ്ത്ത് തന്നെയാണ് നമ്മളിവിടെ കണ്ടെയ്നറിന് കൊടുത്തത് അല്ലേ. ഈ ഒരു കണ്ടെയ്നറിൻ്റെ വിഡ്ത്തായിട്ടും ഹൈറ്റായിട്ടും കൊടുത്തത് സ്ക്രീനിൻ്റെ വിഡ്ത്തും ഹൈറ്റും തന്നെയാണ്. അതുകൊണ്ട് നമുക്കിവിടെ സ്ക്രീൻ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊന്നും കാണാനില്ല. അപ്പം ഇത് മനസ്സിലാവാൻ വേണ്ടി ഞാൻ വേറൊരു കാര്യം ചെയ്യാൻ പോവാണ്. അതായത് സ്റ്റാക്ക് എന്ന് പറയുന്ന ഈ ഒരു വിഡ്ജറ്റിനെ നമ്മളൊരു കണ്ടെയ്നറിൻ്റെ ചൈൽഡായിട്ടായിരുന്നു കൊടുത്തത്. അപ്പോൾ ആ ഒരു കണ്ടെയ്നറിൻ്റെ വിഡ്ത്തായിട്ട് നമ്മൾ ഇനി 300 പിക്സൽ എന്ന് പറയുന്ന വാല്യൂ മാനുവലായിട്ട് കൊടുക്കാൻ പോവാണ്. അതുപോലെ ഹൈറ്റായിട്ട് നമ്മളിവിടെ 500 പിക്സലും കൊടുക്കാൻ പോകണം. അപ്പോൾ അതാ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടി അല്ലേ. അപ്പം കണ്ടെയ്നർ എന്ത് ചെയ്തു, ചെറുതായി. കണ്ടെയ്നർ സ്ക്രീനിൻ്റെ വിഡ്ത്തും ഹൈറ്റും ആയിരുന്നു മുമ്പ്, അത് മാറിയപ്പോൾ 300 പിക്സൽ വിഡ്ത്തും 500 പിക്സൽ ഹൈറ്റും ഉള്ള ഒരു കണ്ടെയ്നറായി മാറി. നമുക്കിനി അതിനൊന്ന് സെൻറ്ററിലേക്ക് കൊണ്ടുവരാം. നമ്മളിപ്പം പല പ്രീവിയസ്ലി നമ്മൾ പല പ്രോഗ്രാമിലും
സാമ്പിൾ പ്രോഗ്രാമിൽ നമ്മൾ യൂസ് ചെയ്തതാണ് സെൻറ്റർ വിഡ്ജറ്റ് ഉപയോഗിച്ച് ഒരു കണ്ടെയ്നറിനെ എങ്ങനെ സെൻറ്ററിലേക്ക് കൊണ്ടുവരാമെന്നുള്ളത് അല്ലേ. അതേ മെത്തേഡ് ഉപയോഗിച്ച് നമ്മളിവിടുത്തെ ഈ ഒരു ബേസ് കണ്ടെയ്നറിനെ സെൻറ്ററിലേക്ക് കൊണ്ടുവരാൻ പോകണം. കണ്ടില്ലേ, നമുക്കിപ്പോൾ ഇതാ ഇങ്ങനെയൊരു സംഭവം കിട്ടി. നല്ല രസമുണ്ട് കാണാൻ അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു, നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരുന്നത് ബ്ലൂ കണ്ടെയ്നറിൻ്റെ കാര്യമായിരുന്നു. അപ്പോൾ ബ്ലൂ കണ്ടെയ്നർ ടോപ്പിൽ നിന്നും 100 പിക്സൽ മാറുന്ന തരത്തിലും അതുപോലെ ലെഫ്റ്റിൽ നിന്നും 200 പിക്സൽ മാറുന്ന തരത്തിലും ഇവിടെ പ്ലേസ് ചെയ്തു. അപ്പോൾ എന്ത് പറ്റി, ബ്ലൂ കണ്ടെയ്നറിൻ്റെ വിഡ്ത്തും ഹൈറ്റും 200 ആണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സ്ക്വയർ തന്നെയാണ്, ഇതാ ഈ കാണുന്ന ഗ്രീൻ പോലെ തന്നെയുള്ള ഒരു സ്ക്വയറാണ്. അപ്പോൾ അത്രയും മുകളിലേക്ക് നെഗറ്റീവ് വാല്യൂ ആയതുകൊണ്ട് 100 പിക്സൽ മുകളിലേക്ക്, അതായത് കണ്ടെയ്നറിന് പുറത്തേക്ക് ഈ ഒരു ബ്ലൂ കണ്ടെയ്നറിൻ്റെ പൊസിഷൻ മാറി. പക്ഷെ നമുക്കവിടെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല, കാരണം ഈ സ്റ്റാക്ക് എന്ന് പറയുന്ന വിഡ്ജറ്റിന് വേറൊരു നെയിംഡ് പാരാമീറ്റർ ഉണ്ട്, ഓവർഫ്ലോ എന്ന് പറഞ്ഞിട്ടൊരു നെയിംഡ് പാരാമീറ്റർ. ഈ ഓവർഫ്ലോ എന്ന് പറയുന്ന നെയിംഡ് പാരാമീറ്റർ സ്വീകരിക്കുന്നത് ഓവർഫ്ലോ എന്ന് പറയുന്ന ഒരു ടൈപ്പാണ്, അതൊരു എന്യൂമറേറ്ററാണ്. ഓക്കെ, അപ്പോൾ ഒരു എന്യൂമറേറ്ററാണ് ഈ ഓവർഫ്ലോ എന്ന് പറയുന്ന ഈ ഒരു നെയിംഡ് പാരാമീറ്റർ സ്വീകരിക്കുന്നത്. ആ എന്യൂമറേറ്ററിൻ്റെ പേരാണ് ഓവർഫ്ലോ. ഇനി അതിനകത്ത് കുറച്ച് വാല്യൂസ് ഉണ്ട്. ഒന്നാമത്തെ വാല്യൂ അതാണ് ക്ലിപ്പ്, അടുത്ത വാല്യൂ അതാണ് വിസിബിൾ. നമ്മൾ ആദ്യത്തെ വാല്യൂ ക്ലിപ്പ് കൊടുക്കാൻ പോണ്, കോമ കൊടുക്കുക. എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല, ഇവിടെ ഒന്നും സംഭവിച്ചില്ല. കാരണം എന്താണ്, ക്ലിപ്പാണ് അവിടുത്തെ ഡീഫോൾട്ട് വാല്യൂ. ക്ലിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം നമ്മുടെ പേരൻറ് വിഡ്ജറ്റിന് പുറത്തേക്ക് ഓവർഫ്ലോ ചെയ്തു പോകുന്ന തരത്തിലാണ് ഇപ്പോൾ ഇവിടുത്തെ പൊസിഷൻ വന്നിരിക്കുന്നത് അല്ലേ. അതായത് -10 കൊടുത്തപ്പോൾ ഇപ്പോൾ പേരൻറ് വിഡ്ജറ്റ് എവിടെയാണ് എൻഡ് ചെയ്യുന്നത്, സ്റ്റാക്ക് എവിടെ എൻഡ് ചെയ്യുന്നത്, ദാ ഈ ഒരു ഗ്രേ കളറ് എൻഡ് ചെയ്യുന്ന സ്ഥലത്താണ് ഈ ഒരു പേരൻറ് വിഡ്ജറ്റ് എൻഡ് ചെയ്യുന്നത്. പക്ഷെ നെഗറ്റീവ് വാല്യൂ കൊടുത്തപ്പോൾ എന്ത് പറ്റി, ആ ബ്ലൂ കണ്ടെയ്നറിൻ്റെ പൊസിഷൻ ഈ ഒരു 0th പൊസിഷനിൽ നിന്നും പുറത്തേക്ക് പോയി. പോസിറ്റീവ് ആയിരുന്നെങ്കിൽ ഇതിനുള്ളിലേക്ക് വരും, നെഗറ്റീവ് ആയതുകൊണ്ട് അതിൻ്റെ പുറത്തേക്ക് പോയി അല്ലേ. അപ്പോൾ ആ ഭാഗം കാണാൻ പറ്റണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നതാണ് ഈ ഓവർഫ്ലോ എന്ന് പറയുന്ന ഈ ഒരു നെയിംഡ് പാരാമീറ്റർ ഉപയോഗിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം, അപ്പോൾ ആ കാണാൻ പറ്റാത്ത ആ ഒരു ഭാഗം അതായത് അതിനെ പറയുന്നത് ഓവർഫ്ലോ ആയ ഭാഗം എന്നാണ്. ഓക്കെ, ആ ഒരു ഓവർഫ്ലോ ആയ ആ ഒരു ഭാഗം കാണാൻ പറ്റണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു നെയിംഡ് പാരാമീറ്ററിലേക്ക് കൊടുക്കുന്ന വാല്യൂവിനെ അനുസരിച്ചാണ്. അപ്പോൾ ഇവിടെ ക്ലിപ്പ് എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓവർഫ്ലോ ആയ ഭാഗം കാണാൻ സാധിക്കില്ല. അതാണ് ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാൻ സാധിക്കാത്തത്. പക്ഷേ ഇവിടെ വിസിബിൾ എന്ന് പറയുന്ന എന്യൂമറേറ്റർ പാസ് ചെയ്ത് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു, ആ കണ്ടെയ്നർ കഴിഞ്ഞിട്ടും, അതായത് ഈ സ്റ്റാക്ക് എവിടെയാണ് തീരുന്നത്, സ്റ്റാക്ക് ഇതാ ഇവിടെ തീർന്നു അല്ലേ. കണ്ടെയ്നറിനകത്താണ് സ്റ്റാക്ക് കിടക്കുന്നത്, കണ്ടെയ്നറിൻ്റെ കളറാണ് ഈ കാണുന്നത് ഗ്രേ, അതിനുള്ളിലാണ് സ്റ്റാക്ക് കിടക്കുന്നത്. ഓക്കെ, അതേ വിഡ്ത്തിലും അതേ ഹൈറ്റിലും. അതിന് പുറത്തേക്ക് ബ്ലൂ കണ്ടെയ്നറിനെ പൊസിഷൻ മാറ്റിയായിരുന്നു നമ്മൾ. ഈ അങ്ങനെയാണ് അതെങ്ങനെയാണ് മാറ്റിയത്, ഈ ഒരു ടോപ്പ് എന്ന് പറയുന്ന നെയിംഡ് പാരാമീറ്ററിലേക്ക് -100 കൊടുത്തപ്പോൾ ഈ ഒരു ബ്ലൂ കണ്ടെയ്നറിൻ്റെ പൊസിഷൻ സ്റ്റാക്കിന് പുറത്തേക്ക് പോയി അല്ലേ. അതിനെ ഓവർഫ്ലോ എന്ന് പറയുന്ന നെയിംഡ് പാരാമീറ്ററിലേക്ക് ഓവർഫ്ലോ ഡോട്ട് ക്ലിപ്പ് കൊടുത്തപ്പോൾ നമുക്കത് കാണാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓവർഫ്ലോ ഡോട്ട് വിസിബിൾ കൊടുത്തപ്പോൾ നമുക്ക് ആ ഒരു ഓവർഫ്ലോ ആയ ഭാഗവും കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയിട്ട്, അതായത് ഒരു സ്റ്റാക്കിൽ നിന്നും ഓവർഫ്ലോ ആയി പോകുന്ന വിഡ്ജറ്റുകളെ ആ ഒരു ഓവർഫ്ലോ ആയ ഭാഗവും കൂടെ വിസിബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നെയിംഡ് പാരാമീറ്ററാണ് ഈ കാണുന്ന ഓവർഫ്ലോ എന്ന് പറയുന്നത്. കൺഫ്യൂസ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ഓരോ എന്താ പറയുക, ഇതൊക്കെ അത്ര വലിയൊരു നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. കാരണം നിങ്ങളൊരു നല്ല ഫ്ലട്ടർ ഡെവലപ്പർ ആവണമെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. കാരണം ഇപ്പോഴത്തെ കാലത്ത് മൊബൈൽ ആപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഡിസൈൻസും അതിൻ്റെ ലുക്കും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. കാണാൻ കൊള്ളില്ലാത്ത ഒരു ആപ്പ്, അത് എന്ത് വലിയ കാര്യം ചെയ്യുന്ന ഒരു ആപ്പാണെങ്കിലും കാണാൻ കൊള്ളില്ലാത്ത ഒരു ആപ്പാണെങ്കിൽ യൂസേഴ്സിനൊരു വിലയുണ്ടാവില്ല അല്ലേ. അപ്പം ഇപ്പോഴത്തെ കാലത്ത് പലതരത്തിലുള്ള ഡിസൈൻസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള ഡിസൈൻസ് ചെയ്തെടുക്കാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ നമ്മൾ ഫ്യൂച്ചർ വീഡിയോസിൽ നമ്മൾ കാണും. നമ്മൾ ഒരുപാട് യു ഐ ഡിസൈൻസൊക്കെ ചെയ്യുന്നതാണ് ഈ ഒരു ബിഗിനർ ട്യൂട്ടോറിയലിൻ്റെ അവസാന ഭാഗത്തിൽ കുറേ എക്സസൈസുകൾ ചെയ്യുന്നുണ്ട്. ആ ഒരു എക്സസൈസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ അധികം യു ഐ ചലഞ്ചുകൾ ചെയ്യുന്നതാണ്. അതിനൊക്കെ നമ്മൾ സ്റ്റാക്ക് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്
മനസ്സിലാക്കി വെക്കുക എന്തിനാണ് ഈ ഒരു ഓവർഫ്ലോ എന്ന് പറയുന്ന നെയിംഡ് പാരാമീറ്റർ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ ബ്ലൂ കണ്ടെയ്നറിനായിരുന്നു ആ വാല്യൂ കൊടുത്തത് അല്ലേ. ഇനി അതുപോലെ നമുക്ക് റെഡിന്, റെഡ് എന്ന് പറയുന്ന ഈ ഒരു കണ്ടെയ്നറിന് പൊസിഷൻ ഒന്ന് നമുക്ക് മാറ്റി കൊടുത്ത് നോക്കാം. ഇപ്പം ലെഫ്റ്റിൽ നിന്നും 100 pixels മാറുന്ന തരത്തിലാണ് നമ്മളിവിടെ റെഡിൻ്റെ പൊസിഷൻ കൊടുത്തത് അല്ലേ. റെഡ് കണ്ടെയ്നറിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്നും 100 pixels മാറണം. അപ്പോൾ തന്നെ ഇതാ ഇവിടെ വ്യത്യാസം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 200 pixels മാറുന്ന തരത്തിലാണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ നിന്നും 200 pixels തള്ളി നിൽക്കുന്ന തരത്തിൽ റെഡിൻ്റെ പൊസിഷൻ മാറ്റാൻ പോകണം. അപ്പോൾ എന്ത് പറ്റും ഇവിടെ, ഇപ്പോൾ എന്ത് പറ്റും, ഈ ഒരു റെഡ് കണ്ടെയ്നർ ഈ ഒരു ഗ്രേ സ്പേസിൽ നിന്നും പുറത്തേക്ക് വരും. അതായത് ഇവിടെ ഓവർഫ്ലോ ഇപ്പോൾ നടക്കാൻ പോവാണ്. അപ്പം നമുക്ക് അത് കാണാൻ പറ്റുമോ? പറ്റും. കാരണം എന്താണ്, നമ്മളിവിടെ ഈ ഓവർഫ്ലോ എന്ന് പറയുന്ന നെയിംഡ് പാരാമീറ്ററിലേക്ക് വിസിബിൾ എന്ന് പറയുന്ന ഒരു എനുമറേറ്റർ ടൈപ്പ് പാസ് ചെയ്തുകൊണ്ട് കാണാൻ പറ്റും. നമുക്കൊന്ന് സേവ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, അങ്ങനെ റെഡ് കണ്ടെയ്നർ ഓവർഫ്ലോ ആയി. അപ്പോൾ നെഗറ്റീവ് വാല്യൂ കൊടുത്താൽ മാത്രമല്ല ഇത് ഓവർഫ്ലോ ആവുന്നത്, അത് മനസ്സിലാക്കി വെക്കുക. അങ്ങനെ ഒരു, ഞാനിവിടെ നെഗറ്റീവ് വാല്യൂ കൊടുത്തപ്പോഴാണ് അവിടെ ഓവർഫ്ലോ ആയത്. പക്ഷേ നിങ്ങൾ ലോജിക്ക് വെച്ച് ചിന്തിക്കുക, ഈ കണ്ടെയ്നർ, ഈ ഗ്രേ കണ്ടെയ്നർ അല്ലെങ്കിൽ സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു ഇത്രയും വലിപ്പമുള്ള ഒരു 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 റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരു വിഡ്ജറ്റാണ്. അപ്പോൾ അതിന് പുറത്തേക്ക് പോകുന്ന തരത്തിൽ നമ്മളൊരു വിഡ്ജറ്റിനെ, അതിൻ്റെ ചൈൽഡിനെ പൊസിഷൻ ചെയ്താൽ അവിടെ ഓവർഫ്ലോ സംഭവിക്കും. അത് നെഗറ്റീവ് വാല്യൂ കൊടുത്താൽ മാത്രമല്ല അവിടെ ഓവർഫ്ലോ സംഭവിക്കുന്നത്, അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ റെഡ് കണ്ടെയ്നർ ഓവർഫ്ലോ ആയി. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ഗ്രീൻ കണ്ടെയ്നറിനെ ഒന്ന് ഓവർഫ്ലോ ആയിരിക്കാം. ഓക്കെ, അതിനായിട്ട് ഇപ്പോൾ റൈറ്റ് സൈഡിൽ നിന്നും 100 pixels മാറിക്കഴിഞ്ഞാൽ ഓവർഫ്ലോ, സോറി, റൈറ്റ് സൈഡിൽ നിന്നും 100 pixels തള്ളി നിൽക്കുന്ന തരത്തിലാണ് ഗ്രീൻ കണ്ടെയ്നർ ഇപ്പോൾ നിൽക്കുന്നത് അല്ലേ. അത് മാറ്റി ഞാനൊരു 150 pixels തള്ളി നിൽക്കുന്ന തരത്തിൽ, അപ്പോൾ എന്ത് പറ്റും, ഈ ഒരു ഗ്രേ സ്പേസ് എൻഡ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് നിന്നും 150 pixels തള്ളി നിൽക്കുന്ന തരത്തിൽ ഈ ഒരു ഗ്രീൻ കണ്ടെയ്നർ നിൽക്കണം. അതാണ് നമ്മൾ കൊടുത്തേക്കുന്ന വാല്യൂസ്. അപ്പോൾ അങ്ങനെ അങ്ങനെ പൊസിഷൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ഒരു ഗ്രീൻ കണ്ടെയ്നർ ഈ ഒരു സ്റ്റാക്കിൽ നിന്നും പുറത്തേക്ക് ഓവർഫ്ലോ ചെയ്യും. ഓക്കെ, അതായത് ഇത് 100 ആണ്, 150 കൊടുക്കുമ്പോൾ എന്ത് പറ്റും, ഈ ഗ്രീൻ കണ്ടെയ്നർ കുറച്ചുകൂടി പുറത്തേക്ക് തള്ളും അല്ലേ. അപ്പോൾ അവിടെ ഓവർഫ്ലോ സംഭവിക്കും. നമുക്കൊന്ന് സേവ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഓവർഫ്ലോ എന്താണെന്നുള്ള മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാനിവിടെ ഈ വിസിബിളിന് പകരം ക്ലിപ്പാണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. നമുക്ക് എന്ത് പറ്റും, ഇപ്പോൾ ഇവിടെ ഈ ഒരു ഓവർഫ്ലോ ആയിരിക്കുന്ന ഈ ഒരു ഗ്രീൻ സെക്ഷൻ വിസിബിൾ ആയിരിക്കില്ല ഇനി. അതുപോലെ ഈ ഒരു റെഡ് ഓവർഫ്ലോ ആയിരിക്കുന്ന ഈ ഒരു റെഡ് സെക്ഷൻ, ഈ ഒരു സ്റ്റാക്കിന് പുറത്തേക്ക് വന്നിരിക്കുന്ന ഈ ഒരു റെഡ് സെക്ഷൻ ഇനി വിസിബിൾ ആയിരിക്കില്ല. അതുപോലെ ഈ ബ്ലൂ, ബ്ലൂവിൻ്റെ ഇതാ ഈ ഒരു ഓവർഫ്ലോ ആയിരിക്കുന്ന ഈ ഒരു പാർട്ടും വിസിബിൾ ആയിരിക്കില്ല. നമുക്കൊന്ന് സേവ് ചെയ്ത് നോക്കാം. കണ്ടല്ലേ, അപ്പോൾ ഇതാണ് ഓവർഫ്ലോ എന്ന് പറയുന്ന ഈ ഒരു നെയിംഡ് പാരാമീറ്ററിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ ശ്രമിച്ചത്. പൊസിഷൻ എന്ന് പറയുന്ന ആ ഒരു വിഡ്ജറ്റ് നമ്മൾ പുതുതായിട്ട് പഠിച്ചതാണ്. പ്രത്യേകിച്ച് വലിയ ഒരു റോക്കറ്റ് സയൻസ് ഒന്നുമില്ല അതിൻ്റെ പുറകിൽ. നമ്മൾ ജസ്റ്റ് പൊസിഷൻ ചെയ്യാൻ വേണ്ടി, നമ്മുടെ ചൈൽഡ് ഏതാണോ, ഇപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചതെല്ലാം കണ്ടെയ്നേഴ്സാണ്, ആ കണ്ടെയ്നേഴ്സിൻ്റെ പൊസിഷനെ മാറ്റി മാറ്റി നമ്മുടെ ഇഷ്ടാനുസരണം മാറ്റാൻ വേണ്ടിയിട്ടാണ് പൊസിഷൻ്റെ എന്ന് പറയുന്ന ആ ഒരു വിഡ്ജറ്റ് ഉപയോഗിച്ചത് അല്ലേ. അതേസമയത്ത് അലൈൻ ഉപയോഗിച്ചപ്പോൾ അലൈൻ ഓൾറെഡി ഇപ്പോൾ ഈ ഒരു അലൈൻമെൻറ്റ് പോലത്തെ ഒരു എന്യൂമറേറ്റർ ഉണ്ടായിരുന്നു. ആ എന്യൂമറേറ്ററിന് ഓൾറെഡി കുറേ വാല്യൂസ് നമ്മൾ നമ്മുടെ ഫ്ലട്ടർ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വാല്യൂസ് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ പൊസിഷൻ്റെ ഉപയോഗിച്ചപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് ഇവിടെ പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറേ കൂടെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഡിസൈൻസൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി പൊസിഷൻ്റെ എന്ന് പറഞ്ഞ ഈ ഒരു വിഡ്ജറ്റ് ഉപയോഗിച്ച് സാധിക്കും സ്റ്റാക്കിനോടൊപ്പം. അപ്പോൾ വീണ്ടും പറയുകയാണ്, സ്റ്റാക്കിനുള്ളിൽ അലൈൻമെൻറ്റും പൊസിഷനും മാത്രമല്ല എന്ത് വിഡ്ജറ്റിനെയും പാസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ പറയാൻ ശ്രമിച്ചത്. അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.